फिर स्ट्रॉन्ग छाया। ദാസപ്പൻ ദി ചായക്കടയുടെ സിഇഒ, ഇന്നാട്ടിലെ പാവങ്ങളുടെ നളമഹാരാജാവ്, സാക്ഷാൽ ഗോഡ് വന്ന് പറ്റുവേണമെന്ന് പറഞ്ഞാലും ദാസപ്പൻ കൊടുക്കും. അതെഴുതി വയ്ക്കുകയല്ലാതെ ആരോടും ടി മഹാൻ പണം ചോദിക്കില്ല. നല്ല മനുഷ്യൻ അല്ലേ? എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കി തരണേ. പെട്ടി 10 രൂപ വീഴണേ. 5-6 ദിവസം മുമ്പ് മേടിച്ചു വെച്ച പഴംപൊരിയും ബോണ്ടയും പരിപ്പൂടെ ഒക്കെ അലമാരിക്കാത്തിരിപ്പുണ്ട്. ഇന്നെങ്കിലും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കൂ. പിന്നെ പുട്ട് എന്നുണ്ടാക്കുന്നത് പോലെ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വീട്ടുകാരെയും നാട്ടുകാരെയും കൊണ്ട് അവസാനം തീറ്റിക്കേണ്ട ഗതി വരുത്തരുതേ. ഇദ്ദേഹമാണ് വിജയകുമാരൻ, ദാസപ്പന്റെ സഹായി. അത് പക്ഷേ വിജയൻ സമ്മതിച്ചു തരില്ല. ദാസപ്പൻ മൊത്തത്തിൽ റോങ് ആണെന്നാണ് വിജയപക്ഷം. നമുക്ക് ക്ഷമിക്കാമെന്നേ. വരും നാളുകളിൽ കൂടുതൽ കാണാം. അവന്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഒരാളെ കാണാനല്ലോ പഴക്കൊലൊന്ന് ചെയ്യോ. ആ ആളെ വിളിച്ച് കയറ്റാണെ വിളിച്ച് കയറ്റാം. തന്നെ മൊത്തത്തിൽ തിരക്ക് ഫീൽ ചെയ്യിക്കാം. ആ അവിടെ നിന്നാണ് 10 ആയോ? ആ 10 10 മൊത്തം 10. ഓ അയാള് തുടങ്ങി. 4 സ്ട്രോക്ക്, 4 ഡബിള്, 4 മീഡിയം. ആ ഓക്കെ 10 10. ഓ 10 ക്യാൻസൽ. ഓ പിന്നെ അങ്ങനെയാണല്ലോ. നേരെ ഇത്രയായിട്ട് ചായ കുടിക്കാൻ ഒരുത്തം പോലും വന്നില്ല. ആ നമ്മൾ തന്നെ വിളിച്ച് പറഞ്ഞു നോക്ക, അതാ നല്ലത്. മസാല ദോശ, അപ്പം, പൂരി, ഇഡ്ലി, പൊറോട്ട, ചപ്പാത്തി, കോഴിക്കറി, കോഴി പൊരിച്ചത്, പഴം പുഴുങ്ങിയത്, ഗോപി മഞ്ചൂരി, ഇതൊക്കെ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. ആ അടുത്ത കാലത്ത് അങ്ങനെ നടക്കുവോ? പഴക്കൊലൊക്കെ ഇവിടെ കൊണ്ട് കെട്ടിട്ട് കഴിഞ്ഞാൽ ആള് തട്ടി ചത്തു. നെഞ്ചത്ത് കേറാടാ. പറഞ്ഞൊക്കെ ആണെങ്കിൽ കേട്ടു, ശബ്ദം ചെറുതാണല്ലോ. ഈ സാധനം കൂടെ ഉണ്ടാക്കിട്ട് എന്നാ കാര്യം? കരുവിജിയോടെ കഴിക്കണേ, വേറെ അടുത്ത് പോയി കഴിക്കണം. അതെ ശരി, നീ രാവിലെ എനിക്കിട്ട് കളപ്പ അറിഞ്ഞേ. ഉഷ് എന്നാ ഒരു ചൂടാ. ഇതിനാടാ പെട്ടെന്ന് ഊട്ട ചൂടി. അത് ശരി, നീ തൊപ്പി ഊരി മാറ്റിയതല്ലേ? ഞാൻ തൊപ്പി ഊരി അദ്ദേഹത്തിന് ഗുണമുണ്ട്. ഭാഗ്യം പിള്ള, ദാസപ്പന്റെ മഹാഭാഗ്യമാണ് ഇയാൾ. ലോട്ടറി വിൽപ്പനയാണ് തൊഴിൽ, ഒപ്പം കുറച്ച് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ തുടങ്ങിയ വിഷയങ്ങളും. ദോഷം പറയുകയാണെന്ന് ചിന്തിക്കരുത്. ഇദ്ദേഹം വിറ്റ ലോട്ടറി എന്തെങ്കിലും അടിച്ചതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ പറ. പിന്നെങ്ങനാ ദാസപ്പൻ പണം കൊടുക്കുക? അതായത് ഈ പറ്റേ? ആ പിന്നെ അറിഞ്ഞായിരുന്നോ എന്നാടാ നമ്മുടെ ഗോപിക്ക് ഒറ്റ അക്കത്തിനാ പോയെ? എത്രയാണ്? 1 കോടി. പിന്നെ 100 രൂപ. നാളത്തെ പത്രത്തിന് ആ 100 രൂപ കിട്ടും. എന്റെ ഫോട്ടോ 1 കോടി. അപ്പൊ ചേട്ടോ, പത്രത്തിൽ വന്നില്ലേലും ടി വി വരുന്നുള്ള കാര്യം ഉറപ്പാ. 100 ശതമാനം മതി. എന്തോന്നായി കിണിക്കുന്ന? ഇന്നത്തെ കാലത്തെ 100 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാ. അത് ഭാഗ്യം തന്നെയാ, പക്ഷെ നിന്റെ ഇതുവരെ ആർക്കും 5 പൈസ അടിച്ചിട്ടില്ല. എന്തിനാണോ ഈ അടിക്കാത്ത ലോട്ടറിയും വിറ്റുള്ള നടക്കുന്നത്? വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ. സർക്കാർ അച്ചടിച്ച് അച്ചടിച്ച് വികസിച്ചുകൊണ്ടിരിക്കല്ലേ. വികസിച്ച് വികസിച്ചേ പൊട്ടാതിരുന്നാ കൊള്ളാം. എന്തുവാ, എനിക്കൊരു 2 കുറ്റി പുട്ടും ഒരു കടലയും കിടന്നു. 2 കുറ്റിയാണോ നീ ഉദ്ദേശിച്ചത്, അതോ 2 കഷ്ണോ? 2 കുറ്റി. അതിനൊരു ചായ അടിക്കാത്തത്. എടാ വിജയ, നീ അടിക്കാത്ത ലോട്ടറിക്കാരൻ ഒരു അടിക്കാത്ത ചായ കൊണ്ട് കൊടുക്കും. ഞാൻ തൊപ്പി എടുത്തതല്ലേ വെച്ച്, പിന്നെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയി. Thank you.
ഉള്ള തുപ്പല് മുഴുവൻ ആ ലോട്ടറിയുടെ മേലെ വെച്ച് തേക്ക. അതെടുക്കുന്നവന്റെ ഒരു ഭീതി. ഇവനിട്ടുള്ള കൊടുത്താലും അല്ലോ പറഞ്ഞായിരുന്നു. പേടിച്ചു പോലോ. എടാ ഞാൻ അടിക്കാതെ ആയാലേ പറഞ്ഞു. അടിക്കാത്ത ചായക്ക് ഇത്രയും പറഞ്ഞപ്പോ നീ അടിച്ച ചായക്ക് എന്റെ പദം അതൊക്കെയാണോ വിചാര. തനിക്കെന്താ അടിച്ച ചായ കുടിച്ച? രണ്ട് കഷ്ണമല്ലേ നീ ആ രണ്ട് കഷ്ണം മുഴുവൻ കഴിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് കഴിച്ച് കാണിക്കും. എന്നെക്കാത്തല്ലേ കഴിക്ക് കഴിക്ക്. ഒന്നും പറഞ്ഞില്ല. മോൻ കഴിച്ചു കഴിച്ചു. ഇങ്ങനെ തട്ടിയോ കടലക്കറി കഴിച്ചാ മതി. കേട്ടോ എന്താ ഇതെന്നത്? മൊത്തം പേപ്പർ കീറിയിരിക്കുന്നതോ? എടാ കാലിച്ചായ അടിക്കാൻ വരുന്നവര് മണിക്കൂറുകളോളം രാഷ്ട്രീയം വായിച്ചു പോകുന്നു. അതിനകത്തുനിന്ന് അത് ശരി. അപ്പൊ നീ എന്റെ പുക കണ്ടേ അടങ്ങുള്ളല്ലേ. നമ്മുടെ പേപ്പർ കണ്ടുപിടിച്ച് അവനോട് കുടുംബം കൊണ്ടോട്ടെ. നീ എന്തിനാ കിടന്ന് അലർന്നെ? എടാ അത് വേറെ ഒന്നുമല്ല, എലിക്കുട്ടിയാ. എലിക്കുട്ടിയാണോ? അവളപ്പോ എലിക്കുട്ടി അല്ല, എലിക്കുട്ടി എലി 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 എലിക്കുട്ടിയോ? എടാ വിജയ എടാ ഒന്ന് അനങ്ങി വേണം ഇന്നത്തെ ആവശ്യത്തിനോടാ. എടാ പരിശുദ്ധമായി എന്റെ ഈ കടയിലെ പരിശുദ്ധി ഇല്ലാത്ത ആ സാധനത്തിന് തകർത്തിരിക്കും. ചേട്ടനെ കണ്ട് ഇറന്നാ പോരെ. എടാ വിജയ പക്ഷേ എനിക്ക് വിടാൻ പറ്റില്ലല്ലോ. എന്തായാലും എനിക്ക് ഒരു കാര്യം വ്യക്തമായി, ആ എലി അവനിപ്പോൾ തൽക്കാലം ഈ എലിയിലെങ്ങുമില്ല. മിസ്റ്റർ ദാസപ്പൻ, പഞ്ചസാര പാത്രത്തിൽ നിന്നും ആ എലി എന്റെ പോക്കറ്റിലേക്കാണ് ചാടിയത്. ഞാനൊരു ലോട്ടറിക്കാരനാണെന്ന് അറിഞ്ഞതും പേടിച്ച് ആ എലി അലമാരയിൽ ഇരുന്ന് 40 മുകളിലേക്ക് ഒറ്റച്ചാട്ട. ഇപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. നീ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു 5 പാഴ്സൽ തന്നിട്ടില്ലേ, ആഫ്രിക്കയുടെ ഭൂപടം പോലെ ഇരുന്ന. ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ആ എലി കയറി മേഞ്ഞ അപ്പമായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലായോ? അപവാദം പറയരുത്, പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും. അല്ല മോനെ ഭാഗ്യനാഥ, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? കൈ അങ്ങോട്ട് എടുത്താ മതി. ഭാഗ്യനാഥ അല്ല യമണ്ടനുണ്ടോ? അതെന്തോ പുജാർ സോഡ. അതായത് റോഡ് സൈഡിലൊക്കെ ഇപ്പൊ ഭയങ്കര കച്ചവടാ. ഞാനും കഴിഞ്ഞ ദിവസം അടിച്ചു. അത് ശരി മോനെ ഭാഗ്യനാഥ, ഈ യമണ്ടനൊക്കെ മേടിച്ചടിച്ചിട്ടേ നിന്റെ കോടലി വന്നു. ദാസപ്പ അപവാദം പറയരുത്, പറഞ്ഞു പറക്കരുത്. ഈ ഡയലോഗ് ഇത്തിരി ഞാൻ നിന്നോട് പറഞ്ഞത്. ഇഞ്ചി പഞ്ചസാര ഉപ്പ് മുളക്
ഇവയെല്ലാം കൂടി ചേർത്ത് മിക്സ് ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഫുൾ ജാർ സോഡ. എടാ, അതൊക്കെ ഞാൻ സംഭവിച്ചു. ഫുൾ ജാറും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല. ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് നല്ലൊരു സ്പെഷ്യൽ ചായ കൂടാ. അയ്യോ വേണ്ടേ. ഒരു സ്ട്രോങ് ചായ. അയ്യോ വേണ്ടേ. വർക്കേ പാടത്ത്, വർക്കേ പാടത്ത് 12 വാർഡ് മെമ്പറാണ്. ഒരു കാര്യവും നടക്കില്ലെങ്കിലും ഏറ്റെടുത്ത് സമയം കളയുന്നതിൽ മിടുമിടുക്കൻ. പ്രത്യേകിച്ച് പണിയും തൊഴിലുമൊന്നും ഇല്ലാത്തതിനാൽ ഈ ചായക്കടയിലെ സ്ഥിര താമസക്കാരൻ എന്ന് തന്നെ പറയാം. ചിരിയല്ലാതെ ഒരു വികാരവും ഈ മുഖത്ത് വരില്ല. ചിലപ്പോൾ കുറച്ച് ചമ്മലും, എന്നാലും അത് പുറത്ത് കാണിക്കില്ല. നല്ല തൊലിക്കട്ടിയ. ഇപ്പൊരു കാരണം എടുക്കാൻ പറ്റിയ ടൈമാ. ഇങ്ങനെ പോവാണെങ്കിൽ കാരണം വീട്ടിൽ വരും. എന്നാ പോലെ എടുത്തേക്കല്ലേ. കേട്ടോ, ഇതല്ലടോ കാരണം ദയ. ഒരു അനുശോചന സമയം ചാൻസ് നഷ്ടപ്പെട്ടു. ലോട്ടറി അല്ല ആസ്മ, ഇവിടെ എന്താ വല്ല അതിർത്തി തർക്കമല്ലായിരുന്നു? ഇല്ല, അടി നടക്കുമായിരുന്നു. അല്ല, നല്ലൊരു അടി കണ്ടിട്ട് കാലം കുറയായി. സാധാരണ അടി നടക്കുമ്പോ മെമ്പർ ഇവിടുന്ന് മുങ്ങാറില്ലേ പതിവ്. ലോട്ടറി ഉള്ളത് പറയുന്നത്. അല്ല ദാസപ്പ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായേ? അതല്ല മെമ്പറേ, ഒരു എലി. അതല്ല, ആ പഞ്ചസാര പാത്രത്തിൽ നിന്ന്, ആ പഞ്ചസാര പാത്രത്തിലും അപ്പത്തിനു മുകളിലും നമ്മുടെ മഹാനായ എലി കയറിയിട്ടേ ഇല്ല. നയൻതാരയെ പോലെ നൃത്തം ചെയ്ത് പോകുന്നതാണ് ഞാൻ കണ്ടത്. ഓ, എനിക്കാകെ പ്രാന്തെടുക്കുന്നത്. എനിക്കൊരു സിംഗിൾ സ്ട്രോങ് ചായ തന്നെ. വിജയോ സിംഗിൾ സ്ട്രോങ് മെമ്പറേ, ചായ പുറത്തുനിന്ന് കുടിച്ചാ പോരെ. അല്ല, ആ എലി ഈ വാർഡിൽ ആവാനാ സാധ്യതയില്ല. ഞാനേ നമ്മളെ വൈറ്റയില് രാജസ്ഥാൻ മാർബിൾസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ വരെ പോയിച്ചു വരുവാ. എന്റെ വീടിന്റെ പണി കഴിഞ്ഞായിരുന്നല്ലോ. ഞാൻ അത് ഈ രാജസ്ഥാൻ മാർബിൾസിന്റെ വേറൊരു ബ്രാഞ്ചിൽ നിന്നാ വാങ്ങിച്ചത്. ഇതിപ്പോ ഈ വൈറ്റയില് നമ്മുടെ അടുത്തേ തുടങ്ങിയിട്ടുണ്ട്. എന്താ പോയി കാണേണ്ട സാധന. നല്ല സെലക്ഷൻ, നല്ല വില കുറവ്. ഒരു കാര്യം, വാങ്ങി ഈ ചായ കിടക്കിടക്കുന്നേ എത്ര. എന്റെ പൊന്നു മെമ്പറേ, നമുക്കൊക്കെ അതൊക്കെ താങ്ങൂ. പിന്നെ താങ്ങാതെ നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി അവിടെ അവരാ കട ഉറങ്ങിയേക്കുന്നത്. മെമ്പറേ, എനിക്കൊരു സംശയം. ആ ചോദിക്കാ. ആ കോണം കൊടുത്ത് ഒരു തടിയൻ ആ ഫോട്ടോയിൽ നിൽക്കുന്നില്ലേ, ആ പുള്ളിയാണോ ഈ രാജസ്ഥാൻമാരുടെ മുതലാളി? എടോ, അത് രാജസ്ഥാൻ മാർബിൾസിന്റെ ട്രേഡ് മാർക്കാണ്. അതെ, ആള് വെറും ഇന്നസെന്റാ. തലയുടെ പുറത്ത് ഈ മുടിയില്ല എന്നുള്ളതൊന്നും കാര്യം വെക്കണ്ട. തലക്കകത്തൊന്നുമില്ല.
കണ്ടോ എന്തു സുന്ദരൻ, ലോലൻ എന്നാ വിളിപ്പേര്. വെറുതെ പരിചയപ്പെടാനൊന്നും നിൽക്കണ്ട, ബോധവും വിവരവും ഇല്ലാത്ത ആധുനിക ജനസിന്റെ, മൊത്തത്തിലല്ല ചില ജനസിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ഇദ്ദേഹം. അതെ അതെ, സൂജ കിട്ടുവാനായിരുന്നു. ഓ സുജ, സുജ എന്തായാലും തെക്കോട്ട് പോട്ടു, ഇനിയിപ്പൊ ആറരയാകുമ്പോ തിരിച്ചു പോയി. അയ്യോ എടാ സുജ, ബസിന്റെ കാര്യമുള്ളത് ചോദിച്ചത് അല്ല, ഗോപാൽ ജെറ്റ് മോളുടെ കാര്യം ചോദിച്ചു. ഗോപാൽ ജെറ്റ്, അത് ശരി. നീ ആ വീണയുടെ പുറകെ നടക്കുന്ന ഇവിടെ പലരും പറഞ്ഞാടല്ലോ, അവളുടെ അച്ഛനെ ലോക്കൽ കമ്മിറ്റി മെമ്പറാ. ഞാൻ അവളുടെ പുറകെ അല്ല, അവളെ എന്റെ മുമ്പേ നടക്കണം. അവിടെ പഠിക്കണേ പിന്നെ തല്ലാനൊരു പ്രാണിടുന്നു ശ്രുതിയൊക്കെ കേട്ടു. അത് തന്നെ, ആ പെൺകുട്ടിന്റെ പടം എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാ ആരാ പ്രതികരിക്കാത്തത്? തല്ലിപ്പോവും. സൂക്ഷിച്ച നിനക്കോളാം, നിങ്ങൾക്ക് എന്നോട് അസൂയ. ആധുനിക ടെക്നോളജി ഞാൻ പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. അതോ പറഞ്ഞ ശരിയാ, അത് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട്. ഒരാളെങ്കിലും വിവരം ഉണ്ടല്ലോ, എനിക്കിന് മരിച്ചാലും വേണ്ടി. നിനക്കേ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ അപേക്ഷിച്ചു. എന്തിനു? എടാ 50 ലക്ഷം രൂപ കിട്ടുമെന്ന് കേൾക്കുന്നത്. അത് കൊള്ളാല്ല, എനിക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, അതെങ്ങനെയാ ലോണിന് കൊടുക്കാൻ പറ്റുക? ഈ ബ്രിട്ടീഷുകാരുടെ അടി കൊണ്ടവർക്കാണല്ലോ പെൻഷൻ. അപ്പൊ പിന്നെ ആ പെൻഷൻ എങ്ങനെയാ ലോണിന് കിട്ടുക? എത്രയോ പെൺമക്കളുടെ അച്ഛന്മാരെ ക്രൂരമായി അടി വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഈ ലോണിൽ. എത്ര ബ്രിട്ടീഷുകാരുള്ളത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഈ പെൻഷൻ ഇദ്ദേഹത്തിന് കൊടുത്താൽ പറ്റൂ. ഇനി എന്നെ എങ്ങാനും പരിഹസിച്ച ഞാൻ മനുഷ്യാവകാശ കമ്മിറ്റി പരാതി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ രൂപം വെച്ച് കുട്ടിയൊന്നും മിണ്ടുന്നില്ല. ഈ കാണുന്ന പാൽക്കാരി സൗമ്യ അത്ര സൗമ്യല്ല കേട്ടോ, ക്ഷമിക്കും, പാൽപാത്രം കിട്ടുവോളം, പിന്നെ പിന്നെ തനി ഗുണം പുറത്തെടുക്കും. മഴക്കാലൊക്കെ അല്ലേ, ചേർക്കാം. എന്നിട്ടും കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അല്ല, ഈ മഴക്കാലക്കെടുതി നേരിടാനായിട്ട് ഞാൻ ഈ മണ്ണെണ്ണ, ബാറ്ററി, അതുപോലെ മെഴുകുതിരി, അരി, പഞ്ചസാര, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് വിളിച്ചാ പറഞ്ഞത്. ഞാൻ ഈ പാലിന്റെ കാര്യം പറയാൻ പറഞ്ഞുപോയി. ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് ഓർത്തത്. ചേട്ടൻ പഞ്ചായത്ത് മെമ്പറല്ലേ? അതെ, വർക്കി പറഞ്ഞത് പ്രശസ്തമായ പന്ത്രണ്ടാം വാർഡുണ്ട്. എന്താ? അതെ പറ, മോൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഈ മെമ്പറോട് പറയാം. തലയിൽ പേനാണ് പ്രശ്നം, അതോ ഫേസ് ക്രീമാണ് പ്രശ്നം, അതോ കേബിൾ ടി വി ആണ് പ്രശ്നം, എന്താണെങ്കിലും ഈ മെമ്പർ വർക്കി പാടത്ത് റെഡിയാക്കി തന്നിരിക്കും. മെമ്പർ ഞങ്ങളുടെ കുടുംബത്തിന് പശുവിനെ തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അയ്യോ, പശുവിന്റെ കാര്യം മാത്രം വേണ്ടരുത്, അത് അനുവദിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാ. കേന്ദ്രം അല്ലോ, അത് കറക്റ്റാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? കോഴിയെ തരാന്ന് പറഞ്ഞിട്ട് അതും തന്നില്ല.
മോളുടെ വീട്ടിൽ വരുന്നത്? കുറുക്കംകുന്ന്. കുറുക്കംകുന്നിലിരിക്കുമ്പോ ആരെങ്കിലും കോഴിനെ തരൂ? എന്റെ മോളെ, സിറിയയിൽ യുദ്ധം നടക്കല്ലേ, അതൊന്ന് കുറഞ്ഞോട്ടെ, അതൊന്ന് നിന്നോട്ടെ. കോഴി ഞാൻ അനുവദിച്ചിരിക്കും. അപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം വന്നത് അതിലെന്തെങ്കിലും തീരുമാനമായോ ഇതുവരെ? അത് മോൾ എന്നെ അവമാനിക്കുന്ന പോലെയാ. ഈ വർക്കി പാടത്ത് വിചാരിച്ചാൽ അടുത്ത 3 മാസത്തേക്ക് ഈ വാർഡിൽ ജലക്ഷാമം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. അത് ഈ മെമ്പർ നടത്തി തന്നിരിക്കും. മെമ്പറെ, ഈ അയം ചെയ്ത വെളുത്ത വസ്ത്രം ഇട്ടുകൊണ്ട് വന്ന ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? നമ്മളെ അത് പിന്നെ നിങ്ങളെ അല്ലാണ്ട് പിന്നെ ആരെ പറ്റിക്കും? പറഞ്ഞ താമിണ്ണ്ട, താനും തന്റെ ലോട്ടറിയും എല്ലാം കണക്കാം. പിന്നെ രണ്ടു പേരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഈ പെൺപിള്ളേർ കയറി വരുമ്പോഴേ കമന്റ് അടിക്കാൻ നിന്ന കാലക്കിടക്കുന്ന ചെരുപ്പിന്റെ പാട് മുഖത്ത് വീഴും. കേട്ടില്ലേ? ആ പെൺകൊച്ചിന്റെ വായിൽ കേൾക്കാനുള്ളത് കേട്ടപ്പോ രണ്ടുപേർക്കും സമാധാനമായല്ലോ. ഇതാണ് ചായക്കട. ഈ ചായക്കടയിലെ വിശേഷങ്ങൾ ഇനി മുതൽ നമുക്ക് കാണാനും കേൾക്കാനും ഉണ്ട്. ഇതൊരു 1.5 ചായക്കടയാണേ. ഇവിടെ വരുന്ന കഥാപാത്രങ്ങളും ഒരു 1.5 ഐറ്റംസാണ്. ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. തൽക്കാലം ഇന്നത്തെ ഈ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. ഇനിയും വരുന്നുണ്ടേ എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30. നിങ്ങളുടെ സ്വീകരണ മുറികളിൽ ഈ ചായക്കടയിലെ കഥാപാത്രങ്ങൾ വിരുന്നിനെത്തും. എല്ലാവരും മറക്കാതെ കാണണേ എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30.